ഏറ്റവും കൂടുതൽ ഈ ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങളും പശുവിനെ സംബന്ധിച്ചുള്ള സംഘർഷങ്ങളും പശുവിനെ കൊല്ലുന്നതിനെതിരെയുള്ള പ്രതിരോധങ്ങളും ശരിക്കും വരുന്നത് 19-ാം നൂറ്റാണ്ടിലാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1857-ലെ 1-ാം സ്വാതന്ത്ര്യസമരമാണെന്ന് നമുക്കറിയാം. അതായത് ഉപയോഗിക്കേണ്ടുന്ന ഈ തോക്കുകളിൽ അതിൻ്റെ തിരകൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ചേർക്കേണ്ടുന്ന എന്താ പറയുന്ന കൊഴുപ്പ്, അത് പശുവിൻ്റെ കൊഴുപ്പും പന്നിയുടെ കൊഴുപ്പുമാണ് എന്നുള്ള ഒരു പ്രചരണം വരികയും ആ പ്രചരണത്തോടനുബന്ധിച്ച് അവിടുത്തെ സൈനികരാകെ വറീഡാവുകയും അവരെ എന്താ പറയുക മതവികാരം ഇളകുകയും അങ്ങനെ അവർ അവരുടെ രാജാക്കന്മാർക്ക് വേണ്ടിയും സൈനികർക്ക് വേണ്ടിയും കലാപം നടത്തുകയും ചെയ്തതാണ് 1857-ലെ കലാപത്തിൻ്റെ ഏറ്റവും ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ അവസാനത്തെ ഒരു കാരണം, ഒരു പെനൽറ്റിമേറ്റ് റീസൺ എന്ന് പറയാവുന്നത് അതായിരുന്നു. അതിനുശേഷമാണ് ശരിക്കും ഇന്ത്യയിൽ ഈ കൗ ഗോവധ നിരോധനം സംബന്ധിച്ചുള്ള കൗ പോളിറ്റിക്സ് ശക്തിപ്പെടുന്നത്. അതിനൊരു പ്രധാന കാരണമുണ്ട്. ഹിന്ദുക്കൾക്ക്, ജൈനന്മാർക്ക്, സിഖുകാർക്ക്, പിന്നെ ബുദ്ധന്മാർക്ക് ഒരു അല്പം, ഇവർക്കെല്ലാം ഈ കൗ എന്ന് പറയുന്നത് ഒന്നിൽ ഹോളിയാണ് അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ എന്തോ ഒരു അല്പം ചക്ര കൂടുതലുള്ള ഒരു സാധനമാണ്. അങ്ങനെയാണ് ഒരു ചരിത്രപരമായിട്ട് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അതിൽ നിന്നാണ് 1800 നാംദാരി കുക്കു കലാപമൊക്കെ സിഖ് കലാപമൊക്കെ ഉണ്ട്. 1880 82-ലാണ് ആര്യ സമാജം ഉണ്ടാവും. ഈ ആര്യ സമാജത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ മുഴുവൻ ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെയും മദർ ബോർഡ് എന്ന് പറയുന്നത് ആര്യ സമാജമാണ്. വേദങ്ങളോടുള്ള ഒരു എന്താ പറയുന്ന ഒരു വലിയൊരു ബഹുമാനത്തോടെ വേദങ്ങളെ കാണുക, ഈവൻ വിഗ്രഹാരാധന അതിനെതിരെയായിരുന്നു ആര്യ സമാജം. ഇവിടെ ഇപ്പോൾ വരുമ്പോൾ വിഗ്രഹാരാധനയെ അനുകൂലിക്കുന്നു, അവർക്ക് രണ്ടും പോകുമെന്നുള്ളതാണ്. വിഗ്രഹാരാധനയെ എതിർക്കുന്ന ആര്യ സമാജം, വിഗ്രഹാരാധനയെ അനുകൂലിക്കുന്ന ഇന്നത്തെ സംഘപരിവാർ പൊളിറ്റിക്സ്, ഇത് രണ്ടും ആക്ച്വലി ഒത്തു ചേർന്ന് പോകുന്നത് ഗോവധത്തിൻ്റെ കാര്യത്തിലാണ്. എന്നാൽ സംഘപരിവാർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നു എന്ന് പറയപ്പെടുന്ന സവാർക്കർ ഗോവധ നിരോധനത്തെ അങ്ങേയറ്റം പരിഹസിച്ചിട്ടുള്ള ആളാണ്. 1, 2, 3 ഈ മൂന്നും തമ്മിൽ ഒരു ബന്ധവുമില്ല, വസ്തുതയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അന്ന് ഈ 82-ലാണ് ഈ ഗോരക്ഷിണി സമിതികൾ വരുന്നത്. ഈ ഗോരക്ഷിണി സമിതി എന്ന് പറയുന്നത് പശുവിനെ സംരക്ഷിക്കുക, അതിനെ പാലിക്കുക, കൊല്ലുന്നതിനെതിരെ നിൽക്കുക, അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം നോക്കുക, അതിന് സമിതികൾ ഉണ്ടാക്കുകയാണ്, ഒരുപാട് ചാപ്റ്റർ പോലെ. എന്നിട്ട് ഇവർ കത്തുകൾ അയക്കും. ഈ കത്തുകൾ അയക്കുന്നത് പല രീതിയിലാണ്. ഇന്നത്തെ ഫേക്ക് ആയിട്ടൊരു കത്തുണ്ടാക്കുക, ഒരു ഫേക്ക് ഐഡിയ ഉണ്ടാക്കുക, അത് സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ഇന്നത്തെ കലാപരിപാടി തന്നെയാണ് അന്ന് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. ഞാൻ അതിനകത്ത് ഒരു കത്ത്, അതായത് ഗോരക്ഷിണി സമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രചരണ പരിപാടികളുടെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് അയച്ചിട്ടുള്ള കത്തുകൾ, അന്നാണ് ഈ കമ്പിത്തപാല് ശക്തിപ്പെടുന്നത്. കമ്പിത്തപാല് ശക്തിപ്പെട്ടപ്പോൾ പശു ലഹളകളും ശക്തിപ്പെട്ടു. നോക്കുക, ടെക്നോളജി എപ്പോഴും ഈ മതപെറിയെ എയ്ഡ് ചെയ്യുന്ന ഒരു കാലമാണ്. ഈ ഇമാർ എഴുതി വെക്കുന്ന ഈ ഈ പരിപാടികളൊക്കെ ആളുകളിൽ എത്തണമെങ്കിൽ ഒരു പോസ്റ്റ്മാൻ നടന്ന വീടുകളിൽ കൊണ്ട് കൊടുക്കണ്ടേ? അങ്ങനെ കൊടുത്തപ്പോൾ അവന് വികാരം കൊണ്ട്, അടുത്തവൻ വായിച്ചു അവന് വികാരം കൊണ്ട്, അവനോട് പറഞ്ഞ് 5 കോപ്പി എടുത്ത് വിതരണം ചെയ്യാൻ പറഞ്ഞു, അവനും വികാരം കൊണ്ട്. അങ്ങനെ വികാരം എങ്ങനെ പടർന്നു. ഇങ്ങനെയാണ് ടെക്നോളജി മതത്തെ സഹായിക്കുന്നത്. സത്യം, ഇവർ കത്ത് പോക്കുക. അന്ന് ഗോരക്ഷിണി സമിതിയുടെ ഭാഗമായിട്ട് ഒന്ന് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന 2 സ്റ്റാമ്പുകളാണ്. ഇങ്ങനെ കുറേ സ്റ്റാമ്പുകൾ ഉണ്ട് നമ്മുടെ ചരിത്രത്തിൽ. ഒന്ന് ദയാനന്ദ സരസ്വതി, മറ്റുള്ള സ്വാമി ശ്രദ്ധാനന്ദ. അദ്ദേഹത്തിൻ്റെ ഒരു ശുദ്ധി മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തിയറി എന്തായിരുന്നു അറിയോ? ഗോമാത, സരസ്വതി മാത, ഭൂമി മാത, ഇത് മൂന്നും ആയിരിക്കണം നമ്മുടെ മൊത്തത്തിലെ പ്രധാനപ്പെട്ട ഐറ്റം. അതിൻ്റെ കൂടെ ഭാരത് മാതയോടെ ചേർത്ത് കഴിഞ്ഞാൽ സംഘപരിവാർ. ഇത് 19-ാം നൂറ്റാണ്ടിലെ കാര്യം ഞാൻ പറയുന്നത്. അന്ന് സംഘപരിവാരം ഹിന്ദു മഹാസഭയൊന്നും ഇല്ല കേട്ടോ. ഈ സാധനം ഉരുത്തിരിഞ്ഞു വരുന്ന രീതിയാണ്. ഇതിൽ ആര്യ സമാജത്തിൽ നിന്ന് അയച്ച ഒരു കത്താണ്. അവര് പശുക്കളെ സംരക്ഷിക്കാനായിട്ട് അവർ ചുട്ടി എന്ന് പറയുന്ന ഒരു നികുതി വാങ്ങിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഒരു പിരിവുണ്ടായിരുന്നു. ഒരല്പം ചുട്ടി താടേ, 10 പശുക്കളെ സംരക്ഷിക്കട്ടെ എന്ന് പറയുമ്പോൾ ആളുകൾ പൈസ എടുത്തു കൊടുക്കും. ഇക്കർനാമ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു, മുസ്ലിങ്ങളുമായി ഏർപ്പെട്ടിട്ടുള്ള കരാറാണ്. അതായത് പശുവിനെ കൊല്ലരുത് എന്ന് എഴുതി കൊടുക്കും. മുസ്ലിങ്ങൾ പോയി, ദേശീയ മുസ്ലിങ്ങൾ പോയി, നല്ല മുസ്ലിങ്ങൾ പോയി എഴുതി കൊടുക്കും, ഞങ്ങൾ പശുവിനെ കൊല്ലില്ല. ഇന്നത്തെ ഒരു വാക്ക് ഞാൻ പറഞ്ഞു. പിന്നെ നല്ലത് പാട്ടിയ. പാട്ടിയ എന്ന് പറയുന്നത് അന്ന് ഈ പശുവുമായി ബന്ധപ്പെട്ട് അയക്കുന്ന കത്തുകളെയാണ് ഈ പാട്ടിയ എന്ന് അറിയപ്പെടുന്നത്. അതിലൊരു കത്താണ്. ആ കത്ത് അയച്ച ആരാന്നറിയില്ല. ഇത് മിക്കവാറും ഇന്നത്തെ ഒരു സൈബർ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ എതിർ കമ്മ്യൂണൽ പൊളിറ്റിക്സുകാരൻ ആയിരിക്കും പേര് മാറി വന്ന് അയച്ചത്. കാരണം ബ്രിട്ടീഷുകാർക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ പരാതി അതാ. ഒന്നാമത് ഈ ഒരു കത്ത് അയച്ചിട്ട് അതിന് 5 കോപ്പി എടുത്ത് അയക്കാനാണ് പറയുന്നത്. അപ്പൊ ഈ 5 കോപ്പി എടുത്ത് അയക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആധികാരികത പോയി. മിക്കവാറും ഈ ഒരു കത്ത് വരുമ്പോൾ ഒരു കമ്മ്യൂണൽ വയലൻസിൻ്റെതായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഇൻസൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് ആർക്കാണ് ബാധകം? അതുകൊണ്ട് അന്ന് ആര്യ സമാജമൊക്കെ ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാരോട് പറഞ്ഞത് ഞങ്ങൾ അയച്ച കത്തല്ല,
ഞങ്ങളുടെ പേരിൽ ഒരു സതീഷ് ശർമ്മ, പക്ഷെ അതൊരു സതീഷ് ശർമ്മ ആവണമെന്നില്ല, അത് വേറെ ഒരു അണ്ണനായിരിക്കും. അണ്ണൻ സതീഷ് ശർമ്മ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാണ്. നോക്കുക, ഇന്ന് വളരെ പരക്ക വ്യാപകമായ ഒരു കാര്യം അന്ന് വളരെ ആർഭാടപൂർവ്വം നടന്നിരുന്നു എന്നുള്ളതാണ്. ഇല്ലാണ്ടല്ലോ, ഇപ്പൊ ജാതി വെച്ചൊരു കമന്റ്, ഒരു ദളിതനെതിരെ ഒരു കമന്റ് എഴുതിയിട്ട് ആ ഒരു കമന്റ് എഴുതുന്ന ഒരു നമ്പൂതിരിയോ അല്ലെങ്കിൽ ഒരു നായരോ ഒക്കെ ആയിരിക്കും. എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തത് കണ്ടോ ഇവന്മാർ, ഇത് ആരായിരിക്കും എഴുതിയത്? വളരെ സിമ്പിളാണ് മനസ്സിലാക്കി. അല്ലെ, ഒരു ഒരു മുസ്ലിങ്ങൾക്കെതിരെ ഒരു കമന്റ് എഴുതിയിട്ട് ഒരു നല്ല ഒബ്വിയസ്ലി ഹിന്ദു ആണ് എന്ന് മനസ്സിലാവുന്ന ഒരു പേരും. അപ്പോ ലൈക്ക് ഈ പരിപാടി ഇന്ന് നമ്മുടെ സൈബർ ലോകത്ത് വളരെ വ്യാപകമാണ്. മിക്കവാറും ഇങ്ങനെ കിട്ടുന്ന ഈ വെട്ടി വരുന്ന കമന്റുകൾ മുഴുവൻ ഇതെല്ലാം തന്നെ മാനുഫാക്ചേർഡ് ആണ്. കാരണം സാമാന്യ ബുദ്ധിയുള്ള ഒരു ഹിന്ദു ഒരു മുസ്ലിമിനെതിരെ അങ്ങനെ കമന്റ് എഴുതത്തില്ല. സാധാരണ ഒരു കോമൺ സെൻസ് ഒക്കെ ഉള്ളത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പറയില്ലല്ലോ. അപ്പോൾ എഴുതുന്ന ആരായിരിക്കും? ഈ അണ്ണന്മാരാണ്. ഈ അണ്ണന്മാർ കമന്റ് ഇടും, അത് ഷെയർ ചെയ്തും ഷെയർ ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ വന്നിട്ട് ഈ ഹേറ്റ് സ്പീച്ചും കമന്റുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ കത്ത് നോക്കുക, ഗോലോകത്ത് എന്നുള്ള ഒരു കത്താണിത്. ഹിന്ദു സഹോദരന്മാരുടെ അടുത്തുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇതിലുള്ളത്. പശുവിന്റെ മതം നശിപ്പിക്കപ്പെടുകയാണ്, അവിശ്വാസികളാൽ കൊല്ലപ്പെടാൻ മാത്രം എന്ത് ബാധകമാണ് അവൾ ചെയ്തത്. ഓരോ ഗ്രാമത്തിലെയും ഓരോ വീട്ടിലെയും പശുവിനെ നിരീക്ഷിക്കാൻ ഹിന്ദു സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അവർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പശു സങ്കടത്തോടെ അന്ത്യശ്വാസം വലിക്കുകയും നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും. പശുവുമായി വരുന്ന മുസൽമാനെ കണ്ടാൽ അയാളിൽ നിന്ന് അതിനെ മോചിപ്പിക്കേണ്ടത് നിങ്ങളുടെ കർത്തവ്യമാണ്. ഇതുപോലെ 5 കത്തുകൾ എഴുതി അയക്കലും നിങ്ങളുടെ ധർമ്മമാകും. വേളാങ്കണ്ണി സാഹിത്യം വന്ന എങ്ങനെയാണെന്ന് മനസ്സിലായോ? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പോലും ഗോഹത്യാപാവമുണ്ട്. ഗോഹത്യാപാവം, ബ്രഹ്മഹത്യാപാവം, ഈ പാവങ്ങളിലൂടെയാണ് മനുഷ്യരെ അനുസരിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പഞ്ചാബും ഹരിയാനയായിരുന്നു ആര്യ സമാജത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലം. നിങ്ങളൊക്കെ ഇന്ത്യയിലുണ്ടായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സോഴ്സുകൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾ 2 സ്ഥലങ്ങളിലേക്ക് പോകണം. ഒന്ന് ബ്രഹ്മസമാജം, മറ്റൊന്ന് ആര്യ സമാജം. ഇത് രണ്ടും ഹിന്ദു നവീകരണ പ്രസ്ഥാനങ്ങളായിരുന്നു. അവർ പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിരുന്നില്ല. ഇന്ത്യയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മതനവീകരണമാണ് എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണമില്ല. മതനവീകരണത്തിന്റെ ഒരു മ്യൂട്ടേറ്റഡ് വേർഷൻ ആയിട്ടാണ് പാർലമെന്ററി ഡെമോക്രസിയും കൂടെ മിക്സ് ചെയ്ത് ഇന്ത്യയിലെ രാഷ്ട്രീയം പടരുന്നതും പരിലസിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സാധനം, അതിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് മതമായി പോയതിൻ്റെ കാരണം മതത്തിൽ നിന്ന് വന്ന രാഷ്ട്രീയമാണ് ഇന്ത്യ. ഓക്കെ, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിരോധം പോലും പിന്നീട് വരുന്ന സാധനമാണ്. സ്വരാജൊക്കെ ആവശ്യപ്പെടുന്ന 1930 അതുകൊണ്ട് ഒരു അതുവരെ ഒരു സ്വരാജ്യം ആവശ്യമില്ല. ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്നത് സമരം കഴിഞ്ഞ അവസാനത്തെ ദിവസമാണ് ക്വിറ്റ് ഇന്ത്യ. 1942 പറയുന്നത്, അതുവരെ ക്വിറ്റ് ഇന്ത്യ പറഞ്ഞിട്ടില്ല. 47 അവർ പോയേ, ഒരു 5 വർഷത്തെ ഗ്യാപ്പ് കൊടുത്തു. എന്നാലും നീ പോകുമല്ലേ, എന്നാ നീ ഇറങ്ങി പോടാ എന്ന് പറയുന്ന പോലെ, തമാശയായിട്ട് പറഞ്ഞല്ല എന്ന് പറയുന്നത് പോലെയാണ്. ലോങ് ആയിട്ടുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു മതപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലാണ് കൂടുതൽ നടന്നിട്ടുള്ളതെന്നാണ് ഞാൻ പറയുന്നത്. സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഒക്കെ ആയിട്ട് ആളുകൾ വിചാരിക്കുന്ന ഭയങ്കര രാഷ്ട്രീയ പ്രബുദ്ധതയായിരുന്നു. അതൊക്കെ നമ്മൾ എഴുതി വെക്കുന്ന സാധനമാണ്.